നിരപരാധികളെ കൊല്ലുന്നത് അവർക്കൊരു വിനോദമാണ്, ഇനിയെങ്കിലും അവരെ വെറുതെ വിടണം. ഇറാനിലെ കൊറോണ ബാധിതരുടെ ദുരിതം പറഞ്ഞാൽ തീരാത്തതാണ്. ഈ സമയത്ത് US ഉപരോധം താങ്ങാവുന്നതിനും അപ്പുറമാണ്. മരുന്നുകൾക്ക് ക്ഷാമമുണ്ട്. ഇങ്ങനെ പോകുന്നു ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കുറിപ്പുകൾ. അടിയന്തരമായി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊറോണ രോഗബാധ മൂലം വളരെ കഷ്ടത അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് അതിവേഗം പടർന്നു പിടിച്ച രാജ്യങ്ങളിലാണ് ഇറ്റലിയും ഇറാനും. ഇതിൽ ഇറ്റലിക്ക് സഹായഹസ്തവുമായി ലോകരാജ്യങ്ങളുടെ രംഗത്തെത്തിയെങ്കിലും രാജ്യാന്തര തലത്തിൽ രോഗത്താൽ ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയാണ് ഇറാൻ. കൊറോണ വൈറസിനെതിരായ US സഹായം തള്ളിക്കളഞ്ഞ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനഈ രംഗത്ത് വന്നതും ഇറാനെ പ്രതിരോധത്തിലാഴ്ത്തി. കൊറോണ വൈറസ് US ജൈവായുധ പ്രയോഗമാണെന്നും ഇറാനുള്ളവർക്കായി പ്രത്യേകം സൃഷ്ടിച്ചതാണെന്നുമെന്നാണ് ആയത്തുള്ള അലി ഖമനഈ പ്രതികരിച്ചത്. മഹാമാരി അമേരിക്കൻ ഗൂഢാലോചനയാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് സാവോ ലിജിയൻ ആരോപിച്ചതിന് പിന്നാലെയാണ് കൊറോണ വൈറസ് US സൃഷ്ടിയാണെന്ന് ഖമനഈ തുറന്നടിച്ചത്. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ സഹായം നൽകാമെന്ന് US പലതവണ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി. വൈറസിനെ സൃഷ്ടിച്ചത് US ആണെന്ന് ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങൾ വിമർശനം ഉയർത്തുന്നതിനിടെയാണിത്. ഉപരോധം കൊണ്ട് ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു. ഞങ്ങളുടെ ജീവരക്തത്തിനായി ദാഹിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് നേരെ സഹായഹസ്തം നീട്ടുന്നത് വിചിത്രമാണ്. കൊറോണ വൈറസിനെതിരെ ഇറാന്റെ പോരാട്ടത്തിലെ ന്യൂനതകൾ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നൽകുന്ന മരുന്ന് വൈറസിനെ എക്കാലത്തും ഇറാനിൽ പ്രതിഷ്ഠിക്കുന്നതാണെങ്കിലോ? ആയത്തുള്ള അലി ഖമനഈയുടെ ചോദ്യം ഇങ്ങനെ. ഇറാന്റെ പരിദേവനവും കുറ്റപ്പെടുത്തലും ഇങ്ങനെ തുടരുന്നതിനിടയ്ക്ക് തന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ ഈ കൊറോണ വൈറസിന്റെ പിതൃത്വത്തെ ചൊല്ലി പരസ്പരം പഴിചാരുകയാണ്. ഇത് ചൈനീസ് വൈറസ് ആണെന്നും വുഹാൻ വൈറസ് ആണെന്നും അമേരിക്കൻ അധികൃതർ തമ്മിൽ ഒക്കെ പറയുമ്പോൾ അല്ല, ഇത് US അധികൃതർ ചൈനയിൽ കൊണ്ടുവിട്ടതാണെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത്. കൊറോണ വൈറസ് US നിന്നാണ് ഉത്ഭവിച്ചതെന്നും വുഹാനിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ US സൈന്യം ആയിരിക്കാമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലിജിയൻ സൌ ആണ് കുറ്റപ്പെടുത്തിയത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ആയത്തുള്ള അലി ഖമനഈയുടെ ആരോപണം. US ഭരണകൂടം അടിച്ചേൽപ്പിച്ച ഉപരോധം നീക്കാൻ US ജനം തന്നെ ശബ്ദമുയർത്തണമെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും ആവശ്യപ്പെട്ടു. ഉപരോധത്തിൽ നിരവധി സാധാരണക്കാർക്ക് ഇറാനിൽ ജീവനും ആരോഗ്യവും തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടു. US ജനത തന്നെ ഈ അനീതിക്കെതിരെ അവരുടെ സർക്കാരിനോട് മറുപടി ചോദിക്കണം. ഇനിയും ഇറാനികളെ മരണത്തിലേക്ക് തള്ളിവിടരുതെന്നും ഹസൻ റുഹാനി പറഞ്ഞു. ഇറാനിൽ 1812 പേരാണ് ഇതുവരെ കൊറോണ വൈറസ് ബാധ മൂലം മരിച്ചത്. തിങ്കളാഴ്ച മരിച്ചവർ 127. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചെവിക്കൊള്ളാൻ ജനം തയ്യാറാകാത്തതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. തിങ്കളാഴ്ച 1411 പേർ കൂടി രോഗബാധിതരായവരുടെ ആകെ രോഗബാധിതരുടെ എണ്ണം 23,049. രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ച 13 പ്രവിശ്യകളിൽ നിന്ന് മാർച്ച് 17 ശേഷം റോഡ് മാർഗം 300,000 പേർ പലായനം ചെയ്തതായി അധികൃതർ വ്യക്തമാക്കുന്നു. കൊറോണ വൈറസ് വ്യാപനം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ചൈന, ഇറ്റലി, സ്പെയിൻ എന്നിവരെയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യം എന്നത് ഇറാനാണ്. ഇറാൻ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നട്ടം തിരിയുമ്പോഴും അവർക്ക് നേരെ സഹായഹസ്തം നീട്ടുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അത് തള്ളിക്കളയുന്നത് ആ രാജ്യത്തിന് യോജിച്ച പ്രവൃത്തിയല്ല.